ബി പോസിറ്റീവിൽ ഇനി ഇന്നത്തെ അതിഥിയെ പരിചയപ്പെടാനുള്ള സമയമാണ് അവർ ഗസ്റ്റിലേക്ക്. ബി പോസിറ്റീവിൽ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായുള്ളത് ശ്രീ തൊമ്മിച്ചനാണ്. ഈ വെള്ളിയാഴ്ച റിലീസാവാൻ പോകുന്ന ഹോംലി മീൽസ് എന്ന ചിത്രത്തിൻ്റെ വിശേഷങ്ങളാണ് തൊമ്മിച്ചൻ നമ്മളോട് പങ്കുവെക്കുക. സ്വാഗതം ശ്രീ തൊമ്മിച്ചൻ. ഹോംലി മീൽസ് റിലീസിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്, വെള്ളിയാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്നു. എങ്ങനെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ചിത്രത്തെ? തൊമ്മി ഹോംലി മീൽസിൽ നല്ലൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. ശ്രീ തൊമ്മിച്ചൻ കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. ഹോംലി മീൽസ് എന്നുള്ള ചിത്രത്തിനെ കുറിച്ച് എങ്ങനെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു? എന്താണ് ഈ ചിത്രത്തിൻ്റെ തീമൊക്കെ എന്താണ്? തീർച്ചയായും നല്ലൊരു ഫിലിമാണത്. കുടുംബസമേതം തിയേറ്ററിൽ പോയി ധൈര്യമായിട്ട് കാണാവുന്ന ഒരു നല്ലൊരു കോമഡി ആയിട്ടുള്ളൊരു നല്ലൊരു മൂവിയാണ്. ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് അനൂപ് കണ്ണനാണ്. ജവാൻ ഓഫ് വെള്ളിമല എന്ന ചിത്രത്തിന് ശേഷം രണ്ടാമതായി അദ്ദേഹം സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത്. അപ്പോൾ ആദ്യത്തെ ചിത്രത്തിൽ നിന്ന് എത്രത്തോളം വ്യത്യസ്തമാണ് ഈ ഒരു രണ്ടാമത്തെ സിനിമ? സത്യത്തിൽ ഇത് എൻ്റെ ഫസ്റ്റ് പടമാണ്. അനൂപ് കണ്ണൻ സാറാണ് എന്നെ സെലക്ട് ചെയ്തതിൽ. അതിൽ ഏറ്റവും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആറ്റ്ലി ഈ ഇതിലെ കഥയെല്ലാം എഴുതിയിരിക്കുന്നത് പുള്ളിയാണ് എന്നെ ഈ ഫിലിമിലേക്ക് കൊണ്ടുവന്നത്. പിന്നെ ഇത് ലാൽ ജോസ് സാറിൻ്റെ LJ ഫിലിംസ് ആണ് ഇതിൻ്റെ. ഇത് പറഞ്ഞോളൂ, ശ്രീ ലാൽ ജോസിനെ കുറിച്ച് സംസാരം തുടർന്നോളൂ. LJ ഫിലിംസ് ആണ് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സ് ഹുസൈനിക്ക, ഇല്യസിക്ക, സക്രിയമാമ, എല്ലാവരും വളരെയധികം കാഴ്ചപ്പാടുള്ളൊരു മൂവിയാണത്. എന്താണ് ഈ സിനിമ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രമേയം? ഈ ഒരു സിനിമ കാണാൻ എന്താണ് എന്ന് ഈ സിനിമയെക്കുറിച്ച് കരുതുന്ന പ്രേക്ഷകരോട് ഈ സിനിമയെക്കുറിച്ച് എങ്ങനെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു? ചിത്രത്തിൻ്റെ കഥയല്ല ചോദിക്കുന്നത്, എന്നാലും നേരത്തെ പറഞ്ഞു ഒരുപാട് ചിരിക്കാനുള്ള സിനിമയാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഈ ചിത്രം കൈകാര്യം ചെയ്യുന്ന ഒരു പ്രമേയം? എന്താണ് ഇതിൻ്റെ തീം? എന്താണ് ഇത്? പ്രേക്ഷകർ ഇത് കാണാതിരിക്കുമ്പോൾ അവർ വീട്ടിലുണ്ടാക്കുന്ന വിഭവത്തേലും വ്യത്യസ്തമായിരിക്കുള്ളൂ. നല്ലൊരു കൂട്ടും നല്ലൊരു രുചിയുള്ളൊരു ഹോംലി മീൽസ് ആയിരിക്കും അനൂപ് കണ്ണൻ സാർ ഇതിൽ കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഹോംലി മീൽസ് വളരെ സാധാരണ ഇപ്പോൾ ഇറങ്ങുന്ന സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള പേരാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പേര് ചിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്? അത് മിസ്റ്റർ ആറ്റ്ലിയാണ് ഈ പടത്തിൻ്റെ പേര് നിർണ്ണയിച്ചത്. ഇത് ഹോംലി മീൽസ് എന്നുള്ളത് സാധാരണ കേരളത്തിലെല്ലാം ഒരു കോമൺ ആയിട്ടുള്ളൊരു വേർഡാണ്. ചിത്രത്തിന് കഥ എഴുതിയിരിക്കുന്നത് നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ആറ്റ്ലിയാണെന്ന് കേൾക്കുകയുണ്ടായി. അപ്പോൾ ഈ ചിത്രത്തിന് പിന്നിൽ പ്രവർത്തിച്ച മറ്റ് വ്യക്തികൾ ആരൊക്കെയാണ്? ഇതിൻ്റെ തിരക്കഥ, ഡയലോഗ്സ്, അതുപോലെ തന്നെ ചിത്രത്തിൻ്റെ ക്യാമറ, എഡിറ്റിംഗ്, അങ്ങനെ തുടങ്ങി പിന്നണിയിൽ പ്രവർത്തിച്ചിരിക്കുന്നതൊക്കെ ആരാണ്? ഇതിൽ ക്യാമറ ചെയ്തിരിക്കുന്നത് ജോർജി. പിന്നെ കോസ്റ്റ്യൂമാണെങ്കിലും സുനിൽ ജോർജ്. പിന്നെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ രഞ്ജിത്ത് ബാസൻ ചേട്ടൻ, ജീവൻ ചേട്ടൻ, അങ്ങനെ ഒരുപാട് പേര് ഇതിൽ പുറകിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നതൊക്കെ ആരൊക്കെയാണ്? ഞാനോ? എനിക്ക് എൻ്റെ ഫസ്റ്റ് ഫിലിമാണത്. നല്ലൊരു ക്യാരക്ടറും കിട്ടിയിരിക്കുന്നത് ഫസ്റ്റ് ടൈം തന്നെയാണ്. തൊമ്മിച്ചൻ കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. ഈ സിനിമയിൽ ആറ്റ്ലിയാണ് നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതെന്ന് പറയുകയുണ്ടായി. മറ്റ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ, ഷിന്ദയൊക്കെ കൈലാഷിനെയൊക്കെ ഇതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ആരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്? നീരജിനെ കണ്ടു ട്രെയിലറിൽ, അതുപോലെ തന്നെ ഷിന്ദയെ കണ്ടു 1983 ശേഷം, നീലത്താമരയിലെ കൈലാഷിനെ കണ്ടു. അപ്പോൾ ആരൊക്കെയാണ് ഇതിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്? ഇത് ഒരുപാട് ന്യൂ ജനറേഷൻ പുതിയ പിള്ളേർ ഇതിലുണ്ട്. പക്ഷേ ഇതിൽ പ്രധാന കഥാപാത്രങ്ങളുണ്ട്. നെടുച്ചേട്ടനുണ്ട്, കൈലാഷുണ്ട്, മനോജ് കെ ജയൻ സാറുണ്ട്, സുനിൽ സുഗത, അങ്ങനെ നല്ല ആക്ടേഴ്സ് ഒരുപാടുണ്ട്. തൊമ്മിച്ചൻ്റെ ആദ്യത്തെ ചിത്രമാണ് ഇതെന്ന് പറഞ്ഞു. തൊമ്മിച്ചൻ എന്ത് തരം കഥാപാത്രത്തെയാണ് ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്? അത് ഏതായാലും 3-ാം തീയതി ഇറങ്ങും. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിട്ട് പറഞ്ഞാൽ പോരെ. അത് തീർച്ചയായും ആ സസ്പെൻസ് നിലനിർത്തുന്നു. ഈ ഒരു കഥാപാത്രത്തിന് വേണ്ടിയാണോ തൊമ്മിച്ചൻ ഇത്ര ഒരു പ്രത്യേക തരം താടിയൊക്കെ വെച്ചിരിക്കുന്നത്? 2 സൈഡിലോട്ടും ഇങ്ങനെയായിട്ട് ഇത് നടുക്കുഭാഗമൊക്കെ അവിടെ പോയി. ഈ ഒരു താടി 2 ആക്കിയേക്കണേ ഈ പടത്തിന് വേണ്ടിയാണത് ചെയ്തത്. അങ്ങനെ എന്തെങ്കിലും ഈ കഥാപാത്രത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ ഇങ്ങനെ ചെയ്തത്? അതോ സാധാരണ ഇങ്ങനെയൊക്കെ തന്നെയാണോ, താടിയും മുടിയൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണോ? ആ, എൻ്റെ അപ്പിയറൻസ് ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, താടിയും മുടിയും എല്ലാം ഇങ്ങനെ തന്നെയാണ്, മേക്കപ്പ് ഒന്നുമില്ല ഇതിൽ. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ കേൾക്കുന്നുണ്ടായി ടോമിച്ചൻ സ്വന്തം കോസ്റ്റ്യൂംസ് ഒക്കെ ആണ് ഈ ചിത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ കൊച്ചിയിലെ ഒരു ടിപ്പിക്കൽ ഫ്രീക്കൻ കഥാപാത്രത്തെയാണോ അവതരിപ്പിക്കുന്നത്? അല്ല, അങ്ങനെയല്ല, ഒരു നാച്ചുറാലിറ്റി കിട്ടാൻ വേണ്ടി അനൂപേട്ടൻ മാക്സിമം എല്ലാ ക്യാരക്ടേഴ്സിനും തിരഞ്ഞെടുത്തേക്കണതിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൂടിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലുള്ള കോസ്റ്റ്യൂംസും അതുപോലെ തന്നെ സിമ്പിളായിരിക്കും. ഡി ജെ ഡൊമിനിക് എങ്ങനെയാണ് ഈ ടോമിച്ചനായതെന്നുള്ളൊരു കഥയും കൂടി കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. കാര്യം ടോമിച്ചൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ പലരും വിചാരിക്കേണ്ട ഈ കുറച്ച് പ്രായമുള്ള വളരെ സീനിയർ ആയിട്ടുള്ള ഒരാളായിരിക്കും എന്ന്. പക്ഷെ അപ്പം ഈ ഡി ജെ ടോമിനിക്ക് എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു പേര്? കാര്യം ഇപ്പോൾ എല്ലാവരും പുതിയ പുതിയ പേരുകളൊക്കെ തേടി പോകാൻ നേരത്ത് ടോമിച്ചൻ എന്നുള്ള ഒരു പഴയ പേരിലേക്ക് എങ്ങനെയാണ് ഈ ഡൊമിനിക് പോയത്? ശരിക്കും എൻ്റെ പേര് ഡൊമിനിക് എന്നാണ്. ഡി ജെ ഡൊമിനിക് എന്ന് വിളിക്കുമ്പോൾ എല്ലാവരും ഒരു വലിയൊരു മനുഷ്യൻ എന്നുള്ള സീനില്ലേ. പക്ഷേ നമ്മൾ മലയാള സിനിമയിൽ നമ്മൾ അഭിനയിക്കുമ്പോൾ മലയാളിയുടെ സൈഡിൽ ഓരോരുത്തരുടെ പേരിടും നമ്മൾക്ക്. ഇപ്പം എന്നെ ഈസി ആയിട്ട് വിളിക്കാൻ വേണ്ടി ഓരോരുത്തർ ഫിലിം ഫീൽഡിലെ ഒരു തൊമ്മി ഈസി അല്ലേ, തൊമ്മിന്ന് കേൾക്കാൻ. ഒരു മലയാളി നല്ലൊരു പേര്, പഴയൊരു മലയാളിയുടെ നല്ലൊരു പേരല്ലേ തൊമ്മി, ഈസിയാണ് തൊമ്മിച്ച എന്നൊക്കെ വിളിക്കണത് കേൾക്കാൻ. തീർച്ചയായും. ആരാണ് ഈ പേരിട്ടത്? തൊമ്മിന്ന് ആദ്യം വിളിച്ചു തുടങ്ങിയത് ആരാണ്? വിപിൻ ആറ്റ്ലി. ചിത്രത്തിലെ നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്ന ആറ്റ്ലിയാണ് ടോമിച്ചൻ എന്നുള്ള പേര് ഇട്ട് കൊടുത്തതെന്ന് പറയുന്നത്. പക്ഷെ ആളുടെ ഭയങ്കര ആറ്റ്ലി എന്നൊക്കെ ഭയങ്കര സ്റ്റൈലിഷ് പേരായിട്ട് നമ്മളെയൊക്കെ അങ്ങോട്ട് തൊമ്മി എന്നൊക്കെ വിളിച്ച് പഴമയിലേക്ക് കൊണ്ടുപോയിന്ന് അങ്ങനെ തോന്നുന്നുണ്ടോ? ഇല്ല, പേരെപ്പോഴും ഒരു യൂണിക് അല്ലേ, അപ്പൊ പഴയതായാലും പുതിയതായാലും സെയിം ആണ് അതെല്ലാം. തീർച്ചയായും. ടോമിച്ചൻ ഈ അഭിനയ രംഗത്തേക്ക് വരുന്നതിന് മുൻപ് തന്നെ കുറച്ച് കാലങ്ങളായിട്ട് ഡി ജെ ആയിട്ട് വളരെ സജീവമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എങ്ങനെ ഡി ജെ പരിപാടികളൊക്കെ എങ്ങനെ പോകുന്നു? അത് മാത്രമല്ല സംഗീതത്തോടുള്ള താല്പര്യമൊക്കെ എപ്പോഴാണ് തുടങ്ങിയത്? ഡി ജെ എല്ലാവർക്കും ഡി ജെ ഇപ്പം അങ്ങനെ ചെയ്യാറില്ല, ഒരു സ്പെഷ്യൽ ക്ലയൻസിന് മാത്രം ഇപ്പം ചെയ്യാറില്ല, ഇത്തിരി കുറവാണ് അതെല്ലാം. പിന്നെ മ്യൂസിക് ചെറുപ്പം മുതലൊരു ക്രേസാണ്, അതിലൂടെ ഇങ്ങോട്ട് വന്നതാണ്. ടോമിച്ചൻ നമ്മുടെ ബി പോസിറ്റീവിന്റെ പ്രേക്ഷകർക്കായി ഇപ്പോൾ ഒരു പാട്ട് പാടി തരാമോ? രാവിലെ എല്ലാവരും എഴുന്നേൽപ്പിക്കാനാ ഇരിക്കട്ടെ. ഏതെങ്കിലും പ്രേക്ഷകർ കണ്ട് ഉറങ്ങിപ്പോയെങ്കിൽ അവരെ എണീപ്പിക്കാമല്ലോ. ഇപ്പം അത് എഴുന്നേറ്റിപ്പിക്കണവരൊന്നും ഉറക്കിയാലോ? തീർച്ചയായും. താരാട്ടെങ്കിൽ താരാട്ടെ. രാവിലെ എന്തായാലും ഇപ്പോൾ ടോമിച്ചന്റെ സംഗീതത്തോട് ഇത്രയും താല്പര്യമുള്ള ടോമിച്ചൻ വന്നിട്ട് പാടിക്കാതെ വിട്ടാൽ ബി പോസിറ്റീവിനൊരു നഷ്ടമായിരിക്കും. അപ്പം എന്തായാലും പോരട്ടെ ഒരു പാട്ട്. ഓ മൃദുലേ ഹൃദയവനിയിലൊഴുകിവാ യാബിനിതൻ ഹൃദയമൊഴിനിറന്നുപോ മൃദുലേ ഹൃദയവനിയിലൊഴുകിവാ. ടോമിച്ചൻ്റെ ലുക്കും ഈ പറഞ്ഞ പോലെ കൊച്ചിയിലെ ഫ്രീക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ടോമിച്ചൻ അടിപൊളി പാട്ടായിരിക്കും പാടാൻ പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ്? പഴയ പാട്ടൊക്കെ തന്നെയാണോ ഇഷ്ടം? ഇതിപ്പോൾ രാവിലെ കാണുന്നവർ ഇതായിരിക്കുള്ളൂ, മറ്റേ ആട് മറ്റേ ആ സീനായിരിക്കുള്ളൂ, ഈ ലുക്കും എല്ലാം കൂടി നോക്കുമ്പോഴേ. അല്ല, ഞാൻ ചോദിക്കട്ടെ, പൊതുവെ ഇങ്ങനത്തെ ഈ താടിയൊക്കെ ആയിട്ട് ഇപ്പം സിനിമയുടെ ആവശ്യത്തിന് വേണ്ടിയാണ് ഇങ്ങനെ താടിയൊക്കെ വെച്ചതെന്ന് പറഞ്ഞു, ഈ രണ്ട് താടി. അപ്പോൾ ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി നടക്കാൻ നേരത്തെ ആൾക്കാരൊക്കെ വല്ലാതെയൊക്കെ നോക്കാറുണ്ടോ? എങ്ങനെയാണ് പൊതുവെ ഒരു ക്രൗഡിൻ്റെയൊക്കെ ഒരു പ്രതികരണം എങ്ങനെയാണ്? അത് അങ്ങനെ ആയിരിക്കുള്ളൂ. ചിലപ്പോൾ ആരും കാണാത്തൊരു സാധനമല്ല, ചില കേരളത്തിൽ എനിക്ക് മാത്രം ഉണ്ടാവും ചിലപ്പോൾ ഇങ്ങനത്തെ ഈ താടി. അപ്പോൾ ആൾക്കാരെല്ലാവരും നോക്കും, ഇത് എന്ത് പറ്റിയതാണ്, ഇനി താടിക്ക് കഷണ്ടി വന്നതാണ് എന്നുള്ള സീനൊക്കെയാണ്. പിന്നെ ക്രൗഡിൻ്റെ ഇടയിൽ അങ്ങനെ പോകാൻ പറ്റില്ല, നമുക്ക് മാളിലൊന്നും പോകാൻ പറ്റില്ല ഈ താടിയും വെച്ചുകൊണ്ട്. തീർച്ചയായും. ഇനി കണ്ട എന്തൊരു പ്രത്യേകത ഉണ്ട്, അതേ വിചാരിക്കാറുള്ളൂ. പിന്നെ എന്നെ പറഞ്ഞോളൂ. ഹലോ ടോമിച്ചൻ കേൾക്കാന്ന് വിശ്വസിക്കുന്നു, തുടർന്നോളൂ, പറഞ്ഞോണ്ടിരുന്ന കാര്യം തുടർന്നോളൂ. അത് ഞാൻ മറന്നുപോയി എന്താ പറഞ്ഞത്, കണ്ടിന്യൂറ്റി പോയി. ഹോംലി മീൽസ് എന്നുള്ള ചിത്രത്തിന്റെ ആദ്യം ഒരു ടീസർ പുറത്തിറങ്ങിയിരുന്നു. പല നമ്മുടെ പഴയകാല നസീർ തൊട്ടുള്ള അഭിനേതാക്കളുടെ സീനുകളൊക്കെ കട്ട് ചെയ്ത് ഒന്ന് കാണണം എന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്ന രീതിയിൽ അങ്ങനെ നമ്മുടെ പുതിയ നടന്മാർ വരെ എത്തി നിൽക്കുന്ന രീതിയിലുള്ള ഒരു ടീസർ വരികയുണ്ടായി. അതിനുശേഷം ട്രെയിലറാണെങ്കിലും ട്രെയിലറിൻ്റെ ഒരു ശൈലിയൊക്കെ കുറച്ച് വ്യത്യാസമായിട്ട് എങ്ങനെ ഒരു ട്രെയിലർ ഉണ്ടാക്കാം, ഒരു ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന പോലെ ട്രെയിലറിൻ്റെ ചേരുവകളൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ളൊരു ട്രെയിലറൊക്കെ കാണുകയുണ്ടായി. അപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു ഡിഫറൻറ്റ് ശൈലിയിലേക്ക് പോകാൻ തീരുമാനിച്ചതിനെക്കുറിച്ച് അറിയോ? ടോമിച്ചൻ അതിനെക്കുറിച്ച് പറയാനറിയോ? ഇല്ല, അതെല്ലാം ക്രിയേറ്റീവ് സൈഡ് ചെയ്യണതല്ലേ. പക്ഷേ അത് നല്ലൊരു ഇതല്ലേ, ഒരു തിയേറ്റർ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള ഇനി ആൾക്കാർക്കൊന്നും കൺഫ്യൂഷൻ ഉണ്ടാവില്ല, ഈസി ആയിരിക്കുള്ളൂ എല്ലാം ഇനി കാണണം എന്നുള്ളൊരിത്. സംവിധായകൻ ശ്രീ ലാൽ ജോസിൻ്റെ എൽ ജെ ഫിലിംസ് ആണ് ഈ ചിത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ശ്രീ ലാൽ ജോസിനെ എങ്ങനെ സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിൽ മറ്റോ കാണാനോ അദ്ദേഹത്തെ പരിചയപ്പെടാനോ ഒക്കെ ഇടയായിട്ടുണ്ടോ? ഇല്ല, എന്നെ കണ്ടിട്ടില്ല പുള്ളി. ടോമിച്ച, ഈ പാട്ടിൻ്റെ കാര്യമൊക്കെ പറയണ്ടായി. ഇപ്പോൾ ഡി ജെയിങ് അല്ലാതെ ഒരുപാട് യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ് ടോമിച്ചൻ എന്ന് കേൾക്കുന്നുണ്ടായി. കാടുകളൊക്കെ പോകാറുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ ഏതൊക്കെ കാട്ടിലൊക്കെയാണ് പോയിട്ടുള്ളത്? ഇല്ല, കൂടുതലും ഞാൻ വയനാട് ഏരിയയിലാണ് കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ബർത്ത്ഡേ പാർട്ടീസ്, വെഡ്ഡിങ് പാർട്ടീസ് എല്ലാം. ടോമിച്ചൻ ഒരുപാട് യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് കേട്ടിട്ടുണ്ട്. ട്രാവൽ ചെയ്യാനൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ആളാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എങ്ങോട്ടൊക്കെയാണ് യാത്ര പോകാറുള്ളത്? അങ്ങനെ ഡെസ്റ്റിനേഷൻസ് ഒന്നുമില്ല, കൂടുതലും ഹൈ റേഞ്ചാണ് താല്പര്യം. ഇപ്പോൾ മിക്ക ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേസ് എല്ലാം ഹൈ റേഞ്ച് ആയിരിക്കുള്ളൂ. ഈ പ്രോഗ്രാമൊക്കെ കൂടി പോണേണ്. തീർച്ചയായും. ടോമിച്ചൻ, ഇനി നമ്മൾ വീണ്ടും സിനിമയിലേക്ക് തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ ആരാണ് ചിത്രത്തിൻ്റെ പാട്ടിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്? സംഗീത സംവിധാനം ആരാണ്? ലിറിക്സൊക്കെ എഴുതിയത് ആരാണ്? മ്യൂസിക് ചെയ്തിരിക്കുന്നത് ബിജി ബാൽ ചെയ്തിട്ടുണ്ട്. പിന്നെ പാട്ടെല്ലാം മ്യൂസിക് ചെയ്തിരുന്നത് സർത്താജ് ആറ്റ്ലിയുടെ തന്നൊരു നല്ലൊരു ചങ്ങാതിയാണ്. തീർച്ചയായും നല്ല പാട്ട് ഇതിൽ ഉണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ഈ ആദ്യമായിട്ട് ക്യാമറയെ ഫേസ് ചെയ്തപ്പോൾ ആ ഒരു അനുഭവമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു നമുക്ക് മുമ്പിൽ ഇങ്ങനെ ക്യാമറയും കുറേ ആൾക്കാരും ഒക്കെ നിൽക്കുന്നു, അതിൻ്റെ ഇടയിൽ അഭിനയിക്കണം. അപ്പോൾ ഒരു ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഒരാളെന്ന നിലയിൽ എങ്ങനെയുണ്ട് ആക്ടിങ് എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? സത്യത്തിൽ ക്യാമറയുടെ മുമ്പിൽ നിൽക്കാൻ പേടിയായിരുന്നു. പിന്നെ എല്ലാവരുടെയും സപ്പോർട്ട്, ആറ്റ്ലിയെ ഒരുപാട് പറയണ്ട ഇങ്ങനെയല്ല അങ്ങനെയാണെന്ന് കാണിച്ചു തരും. പിന്നെ അവന് വേട്ടനായാലും ശരി, നല്ല ക്ഷമയുള്ളൊരു മനുഷ്യനെ കാരണം ഞങ്ങളെ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ട് പുള്ളിക്ക്. ഇനി അഭിനയത്തിൽ തന്നെ തുടരാനാണോ ടോമിച്ചൻ ആഗ്രഹം, അതോ ഡി ജെയിങ് ഒക്കെ തന്നെയായിട്ട് ഇങ്ങനെയൊക്കെ അങ്ങ് പോകാനാണോ? അങ്ങനെയില്ല, ഇപ്പം നമുക്ക് എല്ലാം ചെയ്യും, നമ്മൾ എന്ത് വന്നാലും എടുക്കാൻ ഒരു അങ്ങനെ. അഭിനയവും ഡി ജെയിങ്ങും അല്ലാതെ മറ്റെന്തെങ്കിലും താല്പര്യങ്ങളൊക്കെ ഉണ്ടോ? തത്തയും കോഴിയും ഒക്കെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ടോമിച്ചന്. കഴിഞ്ഞ ആഴ്ച 2 കോഴി കാണാണ്ട് പോയിട്ടുണ്ട്. ഇനിയത് നിങ്ങളാണോ? അയ്യോ, അല്ലല്ല, അതെവിടെയെങ്കിലും വല്ല ചിക്കൻ ഫ്രൈ ഒക്കെ ആയിക്കാണെങ്കിൽ നേരം കൊണ്ട്. അപ്പോൾ എങ്ങനെ ടോമിച്ചന് അങ്ങനെ തത്തമ്മ അവിടെ വീട്ടിൽ തത്തയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു? ആ വീട്ടിൽ ടൈം പാസിന് വേണ്ടി കുറച്ച് തത്തകളുണ്ട്, ഒരു പൂച്ച, കുറച്ച് കോഴികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. തീർച്ചയായും. അപ്പോൾ എന്തായാലും ടോമിച്ചൻ, ഇനിയിപ്പം ഹോംലി മീൽസ് വെള്ളിയാഴ്ച റിലീസിന് തയ്യാറെടുക്കുകയാണ്. അപ്പോൾ എന്താണ് നമ്മുടെ ബി പോസിറ്റീവിൻ്റെ പ്രേക്ഷകരോട് ഇപ്പോൾ പറയാനുള്ളത്? എല്ലാവരോടും പറയണം, നൈസ് മൂഡ്, എല്ലാവരും കാണണം ഈ ഫിലിം, നല്ലൊരു അടിച്ചുപൊളി ഫിലിം ആയിക്കോട്ടെ. തീർച്ചയായും അടിച്ചുപൊളി ഫിലിം തന്നെയായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നമ്മുടെ പ്രേക്ഷകർ ഈ ചിത്രം തിയേറ്ററിൽ തന്നെ പോയി കാണും എന്നും കരുതുന്നു. ടോമിച്ചന് എല്ലാവിധ ആശംസകളും, അതോടൊപ്പം ഹോംലി മീൽ എന്ന ചിത്രത്തിനും. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം സംസാരിച്ചതിന് ഒരുപാട് നന്ദി.